ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് രണ്ട് ബയോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെട്ടി ഇട്ടിട്ടുണ്ടാവും. നമ്മളൊരു പച്ച കളറ് പെട്ടിയാണത്, അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അതെന്തിനാന്ന് വെച്ചാൽ, നമ്മള് വേസ്റ്റൊക്കെ ഇരുന്ന് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടിയാണത്. അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. മിക്കവാറും ആർക്കും അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അതെങ്ങനെ പ്രോസസ്സിംഗ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തെടുക്കാൻ, നിങ്ങൾ മിക്കവാറും എല്ലാ കൂട്ടുകാർക്കും ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്കെല്ലാവർക്കും മുനിസിപ്പാലിറ്റി ഉണ്ട്, ഇതേമാതിരി രണ്ട് വേസ്റ്റ് ബിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഇപ്പൊ കിട്ടിയ പാർട്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതെങ്ങനെ ഫസ്റ്റ് തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഈ ബോക്സ് തുറക്കും, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ഇതാ, അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഈ ഓസ് ഇതിലേക്ക് കണക്ട് ചെയ്യണം നമ്മള്. ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ ഒരു ഹോള് കാണാൻ സാധിക്കും, ഈ മൂലക്ക്. അപ്പൊ അതാ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് അതിന്റെ ഒപ്പം എന്താ ഇതേ മരത്തെ ഒരു സാധനം കൂടി കിട്ടും. അത് നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യാ വേണ്ടത്. അപ്പൊ നമ്മള് കണക്ട് ചെയ്യുമ്പോ അതാ ഇതേമാതിരിയാണ് കിട്ടുക. അതാ ഇതിന്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മള് വേസ്റ്റ് ഇടുമ്പോ അതിലുള്ള വെള്ളങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരാൻ വേണ്ടിട്ടാണ്. പിന്നെ നമുക്കതാ ഇതിന്റെ ഒപ്പം നാല് ചക്രങ്ങൾ കിട്ടുന്നുണ്ട്, നാല് ചക്രങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിന്റെ ബാക്കിൽ ഫിറ്റ് ചെയ്യാനാണ്, വളരെ സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി. ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊണ്ടുപോകാനൊക്കെ വേണ്ടിട്ടാണ് ചക്രങ്ങള്. പിന്നെ നമുക്ക് ഈ സാധനം കിട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാല്, നമ്മൾ ഇതിൽ വേസ്റ്റ് ഇടുമ്പോൾ ഇതിൽ കുറെ ഹോൾസ് കണ്ടില്ലേ, ഈ ഹോൾസ് കൂടെ അതിനുണ്ടാവുന്ന സ്ലറി, അതിൻ്റെ ഉണ്ടാവുന്ന വേസ്റ്റ് വാട്ടറുകളെല്ലാം ഇതിന്റെ ഉള്ളിൽ കൂടെ ഒഴുകിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്ത ആ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോകും. അപ്പൊ അതിനാണിത്. അപ്പൊ നമ്മളിതാ ഇതേമാതിരി വെച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതിന്റെ ഒപ്പം വേറെ രണ്ട് സാധനങ്ങളും കൂടി കിട്ടുന്നുണ്ട്. ഇതൊരു സൊല്യൂഷനാണ്, ഇതിന്റെ പേരാണ് ഇനോക്കുലം. അപ്പൊ ഇത് എന്തിനാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതേമാതിരി തന്നെ നമുക്കൊരു പാക്കറ്റ് ചകിരിച്ചോറും കൂടി കിട്ടുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് യൂസ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതാ ഇതാണ് കേട്ടോ ചകിരിച്ചോറ്, ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു ട്രേലിക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇതാ ഇട്ട് കൊടുക്കാം ഇതില്. ഇത് നമ്മൾ അടി മൂടുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചകിരിച്ചോറ് മാത്രമല്ല, നമ്മളിതില് കാർബണിന്റെ അളവ് കൂട്ടാനായിട്ടതാ സാധാരണ ന്യൂസ് പേപ്പർ നമ്മളിതാ ഇതേമാതിരി ചുരുട്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭക്ഷണത്തിലൊക്കെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവില്ലേ, അപ്പൊ ആ വെള്ളത്തിന്റെ അംശം ഈ ന്യൂസ് പേപ്പറൊക്കെ വലിച്ചെടുക്കുന്നതാണ്. അപ്പൊ ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിൽ നമ്മളെ സ്ലറിയൊക്കെ ഇതിക്ക് തന്നെ കുറെ ഒക്കെ വലിച്ചെടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് ഉണങ്ങിയ ചമ്മലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഇല നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഇതിൽ നമ്മൾ ഒഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ കറിയൊക്കെ ഒഴിക്കുമ്പോൾ അതിലുണ്ടാവുന്ന വെള്ളത്തിന്റെ അംശമൊക്കെ ഈ ഇലയും ന്യൂസ് പേപ്പറൊക്കെ വലിച്ചെടുക്കും. അപ്പൊ ഇതൊന്നും നിർബന്ധമില്ല, നമ്മൾ ചകിരിച്ചോറ് മാത്രം ഇട്ടാലും മതി, അതൊന്നും നിർബന്ധമില്ല. അപ്പൊ ഇതൊക്കെ ചേർക്കണം നിർബന്ധമില്ല, ഇത് ചേർക്കുന്നത് നല്ല വളം കിട്ടുന്നതിന് അനുയോജ്യമായിരിക്കും. അപ്പൊ അത് ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഇതിലേക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് പച്ചക്കറിന്റെ വേസ്റ്റ് ആണ്, ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തന്നെ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുട്ടത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് വെള്ളമുള്ള വേസ്റ്റാണ്. അപ്പൊ ഇത്ര വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൽ മാക്സിമം, നമ്മൾ ഇതിൽ ചേർക്കുന്ന ഭക്ഷണത്തിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇത്ത വെള്ളം കൂട്ടി കളഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ഇതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. എന്നാലും ഇതിൽ ചെറിയ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാവും, അതൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ന്യൂസ് പേപ്പറും നമ്മൾ ഇലയൊക്കെ ചേർത്ത് കൊടുത്തത്. ചകിരിച്ചോറൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പൊ നമ്മളിതാ ഇത്ര വേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ കയ്യിൽ ഭക്ഷണ വേസ്റ്റ് ഒന്നുമില്ല, അത് നമ്മളെ വീട്ടിൽ കോഴി ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാ ഭക്ഷണ വേസ്റ്റ് എല്ലാം നമ്മൾ കോഴിക്ക് കൊടുക്കാറാണ്. അപ്പൊ നമ്മൾ തൽക്കാലം ഇത്ര വേസ്റ്റേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിലെ വേസ്റ്റ് ഇടുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണ വേസ്റ്റോ അല്ലെങ്കിൽ എന്ത് വേസ്റ്റേലും നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം ഒരു നേരത്തെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ എപ്പോഴെപ്പോഴും ഇതിങ്ങനെ തുറന്നു നോക്കാൻ പാടില്ല.
അപ്പൊ നമ്മൾ ഇത്ര വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് നമ്മള് ഇതില് ഈ ഇനോക്കുലർ നമ്മൾ നേരത്തെ കാണിച്ചത് അത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മള് ഡെയിലി വേസ്റ്റ് ഇടുമ്പോ അതേമാതിരി നമ്മള് കുറച്ച് ചകിരിച്ചോറും കുറച്ച് ഇതേ ഈ ലിക്വിഡും അതിനുശേഷം നമ്മൾ കുറച്ച് ഇതേമാതിരി ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിലത്തെ വെള്ളമൊക്കെ നമ്മൾ പെട്ടെന്ന് വലിച്ചെടുക്കും. നമ്മൾ ഭക്ഷണ വേസ്റ്റിലൊക്കെ വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മളിത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരുന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ വേറെ കുറച്ച് സാധനങ്ങൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനോക്കുലർ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ശർക്കര വെള്ളത്തിൽ കലക്കിയതാണ്, ഇത് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഈസ്റ്റ് ഇല്ലേ, സാധാ ഈസ്റ്റ്, ഈസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപയോഗിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചാണകത്തിന്റെ പൊടിയാണത്, ഇത് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ചാണകം വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് ചേർത്ത് ഇനാക്കുല തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല, അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് ചകിരിച്ചോറൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഓരോ ദിവസവും ഭക്ഷണ വേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഇലയും ന്യൂസ് പേപ്പറും മാത്രം ഇട്ടാലും മതി. നമ്മൾ ചകിരിച്ചോറ് തീർന്നു പോയാൽ പിന്നെ നമ്മൾ ഇലയും ന്യൂസ് പേപ്പറും മാത്രം ഇട്ടാലേ മതി. ചകിരിച്ചോറ് ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിരുന്ന ഭക്ഷണ വേസ്റ്റിലത്തെ വെള്ളമൊക്കെ വലിച്ചെടുക്കാനാണ്. അപ്പം നമ്മൾ ഇലയും ന്യൂസ് പേപ്പറും തന്നെ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ ബിന്ന് കുറച്ച് ഉയർന്ന സ്ഥലത്തിൽ വെക്കണം, ഉയർന്ന പ്രതലത്തിൽ വെക്കണം. എന്നാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ വേസ്റ്റ് വാട്ടറൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിൽ വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരും. അപ്പം നമ്മൾ കുറച്ച് ഉയർന്ന സ്ഥലത്തിൽ വെച്ചാൽ നമുക്കിത് കളക്ട് ചെയ്യാൻ സുഖമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടിയിലൊരു പാത്രം എന്തേ കുപ്പി എന്തേ വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം കളക്ട് ചെയ്യുക. ആ വെള്ളം നമ്മൾ ആ വെള്ളത്തിന് പത്തിരട്ടി വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ കുഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. ഇത്രയ്ക്ക് നല്ലൊരു ജൈവവളം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് നേരിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ചെടിയൊക്കെ വാടിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മളൊരു പത്തിരട്ടി വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുത്താൽ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് വളരും. ഇനി നമ്മൾ ഈ ഇനോക്കുല എന്ന് പറഞ്ഞ ഈ സാധനത്തിൽ ഇത് ചെറിയ കുട്ടികൾക്കൊന്നും കൈകാര്യം ചെയ്യാൻ കൊടുക്കാൻ പാടില്ല. നമ്മൾ ഇതിലിടുന്ന മാലിന്യത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഈ ജൈവ പ്രക്രിയ ആവുന്നത് വളരെ ടൈം എടുത്തിട്ടാണ് ആവുക. അപ്പൊ നമ്മളിടുന്ന മാലിന്യങ്ങളൊക്കെ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ഈ ബിന്ന് നിറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ബിന്ന് എടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബിന്ന് നിറഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജൈവ പ്രക്രിയ ആവുന്നത് എടുക്കാൻ കുറെ ടൈം എടുക്കും. ജൈവവളാവുന്നത് എടുക്കാൻ കുറെ ടൈം എടുക്കും. അപ്പോൾ ഇത് നിറഞ്ഞതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കുക. അതിന് ശേഷം നമ്മൾ അടുത്ത ബോക്സ് എടുക്കുക. അടുത്ത ബോക്സിൽ ഇതേമാതിരി ഇപ്പോൾ ചെയ്തതിന് ശേഷം ആ ബോക്സ് നിറയുമ്പോഴേക്കും ഏകദേശം 45-50 ദിവസം കൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ ബോക്സ് നിറഞ്ഞത് വളമായിട്ട് മാറും. അപ്പോഴേക്കും നമ്മൾ രണ്ടാമത്തെ ബോക്സ് നിറയും. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ബോക്സ് നമ്മൾ ഒന്നിച്ചെടുക്കാൻ പാടില്ല. പിന്നെ നമ്മളിതിൽ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ജൈവ മാലിന്യങ്ങൾ മാത്രമേ ഇടാൻ പാടുള്ളൂ. നമ്മൾ പ്ലാസ്റ്റിക് അങ്ങനത്തെ വേസ്റ്റുകളൊന്നും ഇടാനേ പാടില്ല. പിന്നെ നമ്മളിത് 45-50 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ജൈവമാലിന്യമായി മാറുന്നതാണ്. അപ്പോൾ അതായിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ചെടീൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അഥവാ നമുക്ക് ഇന്ന് കിട്ടുന്ന വളം നമുക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ചാക്കോ അല്ലെങ്കിൽ ഷീറ്റോ വിരിച്ചിട്ട് നമ്മൾ തണലത്ത് വെച്ച് ഇത് ഉണക്കിയതിന് ശേഷം നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. വെയിലത്ത് വെച്ച് നമ്മൾ ഇത് ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ജൈവ ഗുണങ്ങളെല്ലാം പോകുന്നതാണ്. അപ്പൊ നമ്മൾ തണലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയുള്ള നമ്മൾ ഈ വേസ്റ്റ് ബിന്ന് ഉപയോഗിക്കേണ്ട രീതി വളരെ സിമ്പിളാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് നമ്മൾ റീസൈക്കിൾ ചെയ്ത് എത്ര പ്രാവശ്യം വേണേലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ജൈവവളം വളരെ നല്ലൊരു വളമാണ്. അപ്പൊ ഇപ്പൊ എല്ലാവരും വീട്ടിലും പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അടിയിലൊക്കെ ഇട്ടുകൊടുത്താൽ വളരെ നല്ലൊരു വളമാണ്. അപ്പൊ എല്ലാവർക്കും ഈ ബോക്സ് കിട്ടിയതല്ല. അപ്പൊ എല്ലാവരും ഞങ്ങൾ പറഞ്ഞ ഈ പ്രോസസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലത്തെ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഈ ബയോബീൻ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും ഇതിന്റെ പ്രൊസീജിയറും എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ മാക്സിമം എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും വീട്ടിലും ഈ പെട്ടി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. മിക്കവാറും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയേണ്ടുള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസും കുക്കിംഗ് വീഡിയോസും എല്ലാം ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പോയി നോക്കുക, ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ബെല്ലൈക്കനും കൂടി അടിച്ചാലും ഞങ്ങൾ ഇതുപോലെ ഇടുന്ന കിടിലം വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതിൽ നല്ല വീഡിയോ കണ്ടുമുട്ടാന്ന് പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പിയൂഷ് സൈനിങ് ഔട്ട്.